കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള സർവകലാശാല ഒന്നാം സെമസ്റ്റർ ചില സബ്ജക്റ്റുകളുടെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പും നമ്മളുടെ ഗീവ് അവേയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇന്ന് കൂടി നിങ്ങൾക്ക് ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലക്കി ഡ്രോയിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി തിരഞ്ഞെടുക്കുകയാണ്. അത് ഏത് വിദ്യാർത്ഥികളെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരെയും കൊണ്ട് കമൻറ്റ് ഇടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ബാക്കിയുള്ളത് എല്ലാ സബ്ജക്റ്റിലും ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരാളും അതുപോലെ തന്നെ ബികോം സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം എല്ലാവരും ആ ഒരു വീഡിയോക്കായിട്ട് കമൻറ്റ് ഇടുക. നമ്മൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കേരള സർവകലാശാല 2021 ആഗസ്റ്റിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ എന്നീ സബ്ജക്റ്റുകളുടെ 2020 അഡ്മിഷൻ, അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് 2019 അഡ്മിഷൻ, 2015-18 അഡ്മിഷൻ, അതുപോലെ തന്നെ മേഴ്സി ചാൻസ് 2013 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെയും റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വെബ്സൈറ്റിൽ നിന്ന് നോക്കാവുന്നതാണ്. സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിലായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് റീവാലുവേഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടണിക്ക് കൊടുക്കാവുന്നതാണ്. അതിന് അപ്ലൈ ചെയ്യേണ്ട ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയും April 10 വരെയാണ്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് നോക്കുക. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ നിന്ന് പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.